നമസ്കാരം ലോകകപ്പ് ഫുട്ബോളിനെ അനുസ്മരിപ്പിക്കുന്ന നീക്കങ്ങളാണ് യു ഡി എഫിന്റെ കെട്ടിടപ്പിന് വേണ്ടി കോൺഗ്രസ് നടത്തിയത് പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിന് കോൺഗ്രസിനോട് അതൃപ്തിയുണ്ട് ഇത് മുതലെടുക്കാനുള്ള കൗണ്ടർ അറ്റാക്കിനായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ശ്രമം എന്നാൽ അതിവേഗ നീക്കം കോൺഗ്രസിനെ ഉണർത്തി ശശി തരൂരിന്റെ അനിവാര്യത അവർ തിരിച്ചറിഞ്ഞു ശശി തരൂരിനെ സെൻട്രൽ ഫോർവേർഡാക്കി കളി തിരിച്ചു പിടിക്കാനാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം എല്ലാ തന്ത്രങ്ങളും തരൂരിലൂടെ ഗോളാക്കി മാറ്റാനുള്ള ശ്രമം അങ്ങനെ കോൺഗ്രസിൽ നിന്നും ലീഗിന്റെ പ്രഷർ നേടാനുള്ള കളിയിൽ കോൺഗ്രസ് തിരിച്ചടിച്ച് കളം പിടിക്കുകയാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവും ഇല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിച്ചതും ഈ കളിയുടെ ഭാഗമാണ് തരൂർ പാർട്ടിയുടെ സ്വത്താണ് തരൂരും പാർട്ടിയും ഒന്നിച്ചു പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഡൽഹിയിൽ വെച്ച് തരൂരുമായി സംസാരിച്ചെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സുധാകരൻ പറഞ്ഞു പാർട്ടി നിർദ്ദേശങ്ങൾ പാലിച്ച് പാർട്ടി ശക്തിപ്പെടുത്തുന്ന വിധം തരൂർ പ്രവർത്തിക്കും തരൂരിനെ ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ടാവുമെന്നും സുധാകരൻ പറഞ്ഞു അതായത് തരൂരിനെ കോൺഗ്രസ് പിണക്കില്ല തരൂർ പിണങ്ങുമെന്നും അത് ലീഗിനെ സ്വാധീനിക്കുമെന്നും പ്രതീക്ഷിച്ചാണ് ഗോവിന്ദൻ ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് അത് വെറുതെയാകുന്നു ഈ ലീഗിന്റെ മതേതര പ്രതിച്ഛായ ഇളങ്ങി നിൽക്കുകയും ചെയ്യും കേരളത്തിൽ ബി ജെ പി ഒഴികെ എല്ലാ പാർട്ടിയും ലീഗിനെ മതേതര മുഖമായി കാണുന്നുവെന്നതാണ് വസ്തുത കേരളത്തിലെ തീരുമാനങ്ങൾ ഇനി കോൺഗ്രസ് സംസ്ഥാന തലത്തിലെടുക്കും ഹൈക്കമാൻഡ് ഇടപെടലുകൾ കേരളത്തിലെ താല്പര്യം ഹനിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇതെല്ലാം തരൂരിനെ ഹൈക്കമാൻഡിലുള്ളവർ എതിർത്താലും കേരളത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകില്ല തരൂരിനെയും ചേർത്ത് കൊണ്ടുപോകും തരൂർ പിണങ്ങുകയും ലീഗ് യു ഡി എഫിലെ കലഹമുണ്ടാക്കുകയും ചെയ്താൽ കേരളത്തിലെ രാഷ്ട്രീയം കോൺഗ്രസിനെതിരാകും തരൂർ വിഷയത്തിൽ ലീഗ് ഉറച്ച നിലപാടിലാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെയാണ് അവർ കാണുന്നത് ഇതിനെ അംഗീകരിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വിഷമമുണ്ട് ഇത് പൊട്ടിത്തെറിയാകുമെന്നായിരുന്നു സി പി എം പ്രതീക്ഷ തൽക്കാലം തരൂരിനെ ചേർത്ത് നിർത്തി ഈ വിഷയം സുധാകരൻ സതീശനും പരിഹരിക്കും തുടക്കം മുതൽ തരൂരിനെ സുധാകരൻ അംഗീകരിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉടക്കിലായിരുന്നു അതും മാറുകയാണ് ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വിഴിഞ്ഞത്തെ വിവാദ പ്രസ്താവനയിലും ഉൾപ്പെടെ മുസ്ലിം ലീഗ് കൃത്യമായി നിലപാട് സ്വീകരിച്ചുവെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രശംസ ആർ എസ് പി നിലപാടിനെ ഗോവിന്ദൻ പ്രശംസിച്ചു മന്ത്രി അബ്ദുറഹ്മാനെതിരായ വർഗീയ പരാമർശത്തിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ശക്തമായ നിലപാടാണ് എടുത്തത് എപ്പോഴൊക്കെ ലീഗ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നുവോ അപ്പോഴൊക്കെ അതിനെ സ്വാഗതം ചെയ്യും മതനിരപേക്ഷമായ എല്ലാ നിലപാടുകളെയും സ്വാഗതം ചെയ്യും എന്നാൽ അതിനെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല രാഷ്ട്രീയ സമീപനവും നയവും ഇല്ലാത്ത ആരെയും എൽ ഡി എഫിന് ഇത് മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും ബാധകമാണ് യു ഡി എഫിൽ ഉണ്ടായ അങ്കലാപ്പിന് ഇടതുപക്ഷം ഉത്തരവാദിയല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു വാക്കുകളിൽ ഒളിപ്പിച്ചത് ലീഗിന് ഇടതുപക്ഷത്തേക്കുള്ള ക്ഷണമായിരുന്നു കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരിലും കാസർകോടും കരുത്തു കൂട്ടാനുള്ള സി പി എം തന്ത്രം അതിനിടെ സി സംസ്ഥാന സെക്രട്ടറി ലീഗിനെ പുകഴ്ത്തി നടത്തിയ പ്രസ്താവനയിൽ സി സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നല്ല പ്രശ്നമെന്നും അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ല ഇടതുമുന്നിയുടെ ജോലി എന്നുമുള്ള നിലപാടിലാണ് എൽ ഡി എഫിലെ മുഖ്യ ഘടകകക്ഷിയായ സി പി ഐ ഇത് അടുത്ത ഇടതുയോഗത്തിൽ യോഗത്തിൽ ചർച്ചയാക്കും എന്നാൽ സി പി എമ്മിന് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള കരുത്തു കാരണം ഈ എതിർപ്പിന് വലിയ ഗുണവും ഉണ്ടാകില്ല ഇതറിഞ്ഞാണ് കോൺഗ്രസും പ്രതിരോധം വിട്ട് തരൂരിനെ ഇറക്കി കളിച്ചതും ഫലത്തിൽ ലീഗിന് മാത്രം നേട്ടമുള്ള കളിയാക്കി ഇത് മാറുകയും ചെയ്തു യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗിനെ വർഗീയ പാർട്ടി അല്ലെന്ന് പറഞ്ഞ് പ്രശംസിച്ച പരാമർശം അനവസരത്തിലാണെന്നാണ് സി പി സംസ്ഥാന നേതൃത്വം കരുതുന്നത് യു ഡി എഫിനൊപ്പം എന്ന് ലീഗിന്റെ മറുപടി ചോദിച്ചു വാങ്ങിയതിലും സി പിക്ക് അമർശമുണ്ട് അതേസമയം വർഗീയമായ ചില ചാഞ്ചാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ലീഗ് വർഗീയ പാർട്ടി അല്ലെന്ന് സി പി ഐ കേന്ദ്ര സെക്രട്ടറിന് അംഗം കൂടിയ ബിനോയ് വിഷയം പ്രതികരിക്കുകയും ചെയ്തു ഇതും ലീഗിനാണ് രാഷ്ട്രീയ കാര്യത്തിൽ നൽകുന്നത് സി പി എമ്മിന് മുസ്ലിം ലീഗിനോട് പ്രേമമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നതും ശ്രദ്ധേയമാണ് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായെങ്കിലേ കാര്യമുള്ളൂ ലീഗിനും തിരിച്ചിഷ്ടമില്ല അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വർഗീയവാദികളെന്ന് ലീഗിനെ പലവട്ടം വിളിച്ചവരാണ് സി പി എം കോൺഗ്രസിന് അത് ആലോചിക്കാൻ പോലും കഴിയില്ലെന്നായിരുന്നു സുധാകരന്റെ മറുപടി ഇത് ലീഗിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്